നിറങ്ങളുടെ ഈ ഫാഷൻ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. കെ എം ടി സിലക്സ് കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ. പട്ടാമ്പി മേഖലയിലും ആചാരാനുഷ്ഠാനങ്ങളോടെയായിരുന്നു ഓണാഘോഷം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീടുകളിൽ തന്നെയായിരുന്നു ആഘോഷം. നാട്ടിൻ പുറങ്ങളിലെ ഓണാഘോഷങ്ങൾക്കും ഇത്തവണ നിയന്ത്രണമുണ്ട്. വള്ളുവനാട്ടിലും ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് തിരുവോണം കൊണ്ടാടിയത്. കോവിഡ് മഹാമാരിയുടെ നടുവിൽ വന്നെത്തിയ തിരുവോണത്തെ കരുതലോടെ തന്നെയായിരുന്നു വരവേറ്റത്. അത്തം മുതൽ പത്ത് നാൾ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമൊരുക്കിയാണ് ഓണനാളുകളെ വരവേറ്റത്. ചിലയിടങ്ങളിൽ പൂരാടം മുതൽ തന്നെ തൃക്കാരപ്പിനെ പൂത്തറകളിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് തുടങ്ങും. ഉത്രാടം നാളിലും ഈ ചടങ്ങ് തുടരുന്നുണ്ട്. മണ്ണിൽ കുഴിച്ചുണ്ടാക്കിയ തൃക്കാരപ്പിനെയാണ് വീട്ടുമുറ്റങ്ങളിൽ പ്രതിഷ്ഠിക്കാറ്. വീട്ടുകാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പൂജയും നടത്തും. ചതയം വരെ വീടുകൾക്ക് മുന്നിൽ തൃക്കാരപ്പൻ സ്ഥാനം പിടിക്കും. പൂക്കളം തീർക്കാൻ കുട്ടികളാണ് മുൻപന്തിയിലെങ്കിൽ തൃക്കാരപ്പിനെ വെച്ചുള്ള ചടങ്ങുകളൊക്കെ മുതിർന്നവർ തന്നെയാണ് നേതൃത്വം നൽകുക. വള്ളുവനാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം കാഴ്ചകൾ ഇന്നും ദൃശ്യമാണ്. ഗതകാല സ്മരണകളിലൂടെയുള്ള ഓണാഘോഷം തന്നെയാണ് ഗ്രാമീണ മേഖലകളിൽ ഇന്നും പ്രകടമാകുന്നത്. ഓണസദ്യയും ഒഴിച്ചുകൂടാനാവാത്തതാണ്. നമ്മളെ കർക്കിടമാസത്തിലെ ഒരു വരുതി കഴിഞ്ഞിട്ട് ചിങ്ങിമാസത്തേക്ക് കടക്കുന്തോറും കടന്നോടുകൂടിയിട്ട് നമ്മുടെ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അതിന് പിന്നിൽ വാമനൻ്റെയും മഹാബലിയുടെയും ചരിത്രങ്ങൾ അല്ലെങ്കിൽ മിത്തുകൾ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. തിരുവോണത്തിൻ്റെ രണ്ട് നാൾ മുമ്പേ ഊരാടത്തിന് നമ്മൾ മൂന്ന് തൃക്കാകരപ്പനെ വയ്ക്കും. അത് കഴിഞ്ഞ് ഉത്രാടത്തിന് അഞ്ചെണ്ണം വയ്ക്കും. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെയാണ് നമ്മൾ മഹാബലി അല്ലെങ്കിൽ വാമന പ്രതിഷ്ഠ നടത്തുന്നത്. അതിനുശേഷം വാമന പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം നമ്മളൊരു പിന്നെ പൂജയുണ്ട്, നേദ്യം. അട നമ്മൾ തയ്യാറാക്കുന്നത് തിരുവോണ നാളിൽ പുലർച്ചെ അട തയ്യാറാക്കി ആ അടയും ശർക്കര പിന്നെ പൂവുകൾ എല്ലാം കൂടി നമ്മളൊരു നേദ്യം നേദിക്കും. ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു ബന്ധമാണ് ഈ ഓണത്തിൻ്റെ ഒരു അടയാളം. കാരണം നമ്മൾ പ്രകൃതിയിൽ നിന്നാണ്, മണ്ണ് കുഴച്ചിട്ടാണ് നമ്മൾ ഈ ഇതുണ്ടാക്കുന്നത്. മഹാദേവരി മഹാബലിയൊക്കെ ഉണ്ടാക്കുന്ന മണ്ണ് കുഴച്ചിട്ടാണ്. നമ്മൾ വാങ്ങുന്ന ഒരു സാധനവും ഇല്ല അതിൽ, ഒക്കെ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് എടുക്കുന്നത്. ഐശ്വര്യത്തിൻ്റെയും സമുദ്രയും മറ്റൊരു തിരുവോണം കൂടിയാണ് കടന്നു പോകുന്നത്. കർക്കിടകം പിറന്നാൽ പിന്നെ ചിങ്ങത്തിലെ പൊന്നോണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് മലയാളികളൊക്കെ. പുരാണം മുതൽ തുടങ്ങുന്ന ഓണാഘോഷങ്ങൾക്കും ഇത്തവണ വലിയ നിയന്ത്രണങ്ങളാണ് ഉണ്ടായത്. ക്ലബ്ബുകളും വായനശാലകളും ഗ്രാമീണ കൂട്ടായ്മകളുമെല്ലാം നേതൃത്വം നൽകുന്ന ഓണാഘോഷങ്ങൾ ഇന്ന് ഓൺലൈനിലേക്ക് വഴിമാറിയ കാഴ്ചയുമാണ് കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ഉണ്ടായത്. എങ്കിലും മലയാളികൾ പൂവിളിയും ഓണപ്പാട്ടുകളും ഓണക്കളികളുമെല്ലാം മനസ്സിൽ താലോലിച്ചാണ് മറ്റൊരു തിരുവോണത്തെ വരവേറ്റത്. ും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ.